കമ്മ്യൂണിറ്റി എഫ് എം ജൻവാണി 90.8 MHz. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ഈ പേനയിലൊക്കെ മഷി പറ്റിയെന്നറിഞ്ഞാലും നമ്മൾ വെറുതെയൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കാറില്ലേ? അതൊരു പ്രതീക്ഷയാണ്, വീണ്ടും തെളിയുമെന്നുള്ള പ്രതീക്ഷ. ഈ പ്രതീക്ഷിച്ച ജീവിതം ലഭിക്കുന്നില്ലെങ്കിൽ തന്നെയും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നില്ല. എത്ര മുറിച്ചാലും വീണ്ടും വളരുന്ന തലമുടി പോലെ, എത്ര കൊഴിഞ്ഞാലും തളിർക്കുന്ന ഇലകൾ പോലെ, എത്ര വെട്ടിയാലും വളരുന്ന നഖങ്ങൾ പോലെ, അതുപോലെയൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷകളും കാത്തിരിപ്പും ഒക്കെയാണെന്നേ ജീവിതമെന്ന് പറയുന്നത്. ഈ നോവും നൊമ്പരങ്ങളും ഒക്കെ ബാക്കിയാകുമ്പോൾ അകലെ എവിടെയോ പ്രതീക്ഷയുടെ കിരണം തേടിയുള്ള ഒരു പ്രയാണം. ഈ വരുമെന്ന പ്രതീക്ഷയുടെ മധുരവും വരില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ കയ്പും അതിലൊക്കെ കലർന്നിട്ടുണ്ടാകും. ആശ കൊണ്ട് നമ്മൾ എത്ര ഉയരത്തിൽ ഊഞ്ഞാൽ കെട്ടിയാലും പ്രതീക്ഷയുടെ ഇരിപ്പിടം അല്പം താഴ്ത്തി കെട്ടണമെന്ന് പറയും. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം, അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 28 ശനിയാഴ്ചയാണ്. ഇന്ന് ഇന്റർനാഷണൽ ആനിമേഷൻ ഡേ ആണ്. ഒക്ടോബർ 28 ഹാർവാർഡ് സർവകലാശാല സ്ഥാപിതമായത്. ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ് പ്രസിദ്ധീകരിച്ചു ഇതേ ദിനം. അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമ രാഷ്ട്രത്തിന് സമർപ്പിച്ചു 1886 ഈ ദിനം. 1974 ഒക്ടോബർ 28 ചന്ദ്രദൌത്യം ഏറ്റെടുത്ത് ലൂണ 23 ചന്ദ്രനിൽ പ്രവേശിച്ചത്. ലോകത്തിലേറ്റവും കൂടുതൽ പേർ മരിക്കുന്നതിനുള്ള കാരണം ക്ഷയരോഗമാണെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു 2015 ഇതേ ദിനം. ഫേസ്ബുക്കിൻ്റെ ബ്രാൻഡ് നെയിം മെറ്റ എന്ന് പരിഷ്കരിച്ചത് 2021 ഈ ദിനമായിരുന്നു. 1950 മദ്രാസ് നിയമസഭയുടെ ഭാഗമായിരുന്ന മലപ്പുറം മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ MPA ഹസൻകുട്ടി കുരുക്കൾ വിജയിച്ചു. ലീഗ് രൂപീകരണശേഷം കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ഇത്. 2022 ഇറാഖിൽ മുഹമ്മദ് ഷിയാൽ സുഡാനിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരമേറ്റു. ശ്രോതാക്കളെ, 1867 ഇതേ ദിനമാണ് സിസ്റ്റർ നിവേദിത ജനിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തയായ ശിഷ്യയായ അയർലൻഡുകാരിയാണ്. '79 കാലയളവിലെ കേരള ധനകാര്യമന്ത്രിയും KPCC അധ്യക്ഷനുമായിരുന്ന എസ് വരദരാജ നായരുടെ ജന്മദിനവും ഇന്നു തന്നെയാണ്. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച അമേരിക്കൻ വൈദ്യശാസ്ത്രജ്ഞൻ ജോനാസ് സാൽക്ക് ജനിച്ചതും 1914 ഇതേ ദിനമാണ്. കമ്പ്യൂട്ടർ ലോകത്തെ രാജാവ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ജനിച്ചതും ഇതേ ദിനം തന്നെ. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ ജനിച്ചു
1963 ഒക്ടോബർ 28 500-1000 കറൻസി നോട്ടുകൾ പിൻവലിച്ച കാലയളവിലെ ഗവർണറായിരുന്നു അദ്ദേഹം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. കൂടെ നിങ്ങൾക്കൊപ്പം ഞാൻ ആർച്ചി സ്നേഹയുമാണ്. ആരുടെയൊക്കെ അനുസ്മരണ ദിനമാണ് ഇന്ന്? അക്ബറിന്റെ പുത്രനായ മുഗൾ ചക്രവർത്തി ജഹാംഗീർ അന്തരിച്ചു 1627 ഒക്ടോബർ 28. സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാൻ ബ്രിട്ടീഷുകാർ അങ്ങോട്ട് സമീപിച്ച ധീര മറാത്ത രാജാവ് യശ്വന്ത് റാവു ഹോൾക്കർ അന്തരിച്ചു 1811 ഇതേ ദിനം. പാശ്ചാത്യ ലോകത്ത് ഭാരതീയ പൗരസ്ത്യ തത്വചിന്താ പഠനത്തിന് തുടക്കം കുറിച്ച വ്യക്തി മാർക്സ് മുള്ളർ അന്തരിച്ചതും ഇതേ ദിനമാണ്. മലയാള സാഹിത്യകാരനായ ചെറുകാട് സി ഗോവിന്ദ പിഷാരടി അന്തരിച്ചത് 1976 ഒക്ടോബർ 28 ആയിരുന്നു. മലയാള സാഹിത്യകാരനാണ്. 42 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജീവിതപാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഗോവയിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ശശികല കക്കോത്കർ അന്തരിച്ചു 2016 ഇതേ ദിനത്തിൽ. കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ CPI നേതാവുമായിരുന്ന KO ഐഷാബായ് അന്തരിച്ചു 2005 ഈ ദിനം. പിയാനോ വായനയിലെ മാസ്മരിക പ്രകടനത്തിന്റെ പേരിൽ ദി കില്ലർ എന്നറിയപ്പെട്ടിരുന്ന US സംഗീതജ്ഞൻ ജെറി ഹോ ജേവിസ് അന്തരിച്ചു 2022 ഈ ദിനം. റോക്ക് ആൻഡ് റോൾ സംഗീതത്തിലെ ആദ്യ ജീനിയസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി ദിനവൃത്താന്തം തിങ്കളാഴ്ച ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ ആർച്ചി സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി. ഇത് മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി, ശ്രോതാക്കളുടെ പ്രിയവാണി